ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ നായകനായി ഞെട്ടിച്ച താരമാണ് ഹാർദിക് പാണ്ഡ്യ. മുംബൈ ഇന്ത്യൻസ് വിട്ട് ഗുജറാത്ത് ടൈറ്റൻസിന്റെ നായക സ്ഥാനത്തേക്ക് എത്തിയ ഹാർദിക് ആദ്യ സീസണിൽ ടീമിനെ കപ്പടിപ്പിച്ചു. അവസാന സീസണിൽ ഗുജറാത്തിനെ റണ്ണേഴ്സപ്പുകളാക്കാനും ഹാർദിക്കിന് സാധിച്ചു. ഈ മികവ് കണ്ടാണ് മുംബൈ ഇന്ത്യൻസ് ഹാർദിക്കിനെ മുംബൈയിലേക്ക് തിരികെ എത്തിച്ചതും നായകസ്ഥാനം നൽകിയതും. ഗുജറാത്തിന്റെ നായകനെന്ന നിലയിൽ മികച്ച പ്രകടനമാണ് ഹാർദിക് കാഴ്ചവെച്ചത്. എന്നാൽ സീനിയർ താരങ്ങളോട് ബഹുമാനം കാട്ടാതെ കയർക്കുന്നതടക്കം ഹാർദിക്കിന്റെ ചില പ്രവൃത്തികൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. 2022 IPL ഹാർദിക് പാണ്ഡ്യ മുഹമ്മദ് ഷമിയോട് ദേഷ്യപ്പെടുന്ന വീഡിയോ വൈറലായിരുന്നു. വലിയ വിമർശനം ഹാർദിക്കിനെതിരെ ഉയർന്നു. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായിട്ടുള്ള മത്സരത്തിൽ ഫീൽഡിംഗ് പിഴവിന്റെ പേരിലാണ് ഹാർദിക് ഷമിയെ ശകാരിച്ചത്. ഇപ്പോഴിത് അന്നത്തെ സംഭവത്തെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഷമി. ഹാർദിക്കിന് നൽകിയ മറുപടിയെ കുറിച്ചാണ് ഷമി വെളിപ്പെടുത്തിയത്. സഹോദര, നിനക്കുള്ളത് വലിയ ഉത്തരവാദിത്തമാണ്. ടീം മാനേജ്മെന്റ് എന്നെ സമീപിച്ചിരിക്കുന്നു. ഞാൻ പോരാടാൻ ആഗ്രഹിക്കുന്നയാളല്ല. ആരെ കുറിച്ചും ഞാൻ ചിന്തിക്കുന്നില്ല. എന്റെ ജോലിയെക്കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്റെ ജോലിയിൽ മാത്രമാണ് ചിന്ത. എന്നാൽ ഇത്തരം അനാവശ്യ സംഭവങ്ങൾ ഒഴിവാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ നിന്നോട് തിരിച്ചു പറഞ്ഞു. ഇത് ടീമിന്റെ സാഹചര്യത്തെ ബാധിക്കരുത്. ടീമിനുള്ളിൽ മോശം സാഹചര്യം ഉണ്ടാക്കാനും ആഗ്രഹിക്കുന്നില്ല. അതിനുശേഷം അവൻ എന്നോട് പ്രതികരിച്ചിട്ടില്ല. മുംബൈ ഇന്ത്യൻസിലേക്ക് ഹാർദിക് മടങ്ങിയെത്തുമ്പോഴും പ്രധാന പ്രശ്നം ഇതാണ്. മുംബൈയിലെ സീനിയർ താരങ്ങളെ ഹാർദിക് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. ഹാർദിക് മുംബൈയിലേക്ക് തിരിച്ചെത്തിയാൽ പല പ്രമുഖർക്കും അതൃപ്തിയുണ്ട്. സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ എന്നിവരെല്ലാം മറികടന്നാണ് ഹാർദിക് മുംബൈയുടെ നായകസ്ഥാനത്തേക്ക് എത്തിയത്. കൂടാതെ രോഹിത് ശർമ്മയെ നായകസ്ഥാനത്ത് നിന്ന് മുംബൈ നീക്കിയതും വലിയ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചു. ആരാധകരും താരങ്ങളും ടീം മാനേജ്മെന്റിന്റെ നടപടിയിൽ അതൃപ്തരാണ്. അതുകൊണ്ട് തന്നെ മുംബൈയുടെ നായകസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കാര്യങ്ങൾ പ്രയാസമാകുമെന്ന് ഉറപ്പാണ്. നിലവിൽ ഹാർദിക് പാണ്ഡ്യ പരിക്കിന്റെ പിടിയിലുമാണ്. വരുന്ന സീസണിൽ അദ്ദേഹം കളിക്കാൻ സാധ്യതയില്ലെന്നും വിവരം പുറത്തു വന്നിരുന്നു. മുംബൈ തിടുക്കപ്പെട്ട രോഹിത്തിന്റെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റുകയും ഹാർദിക്കിനെ ക്യാപ്റ്റനാക്കുകയും ചെയ്തത് മണ്ടത്തരമെന്ന് അപ്പോൾ പറയേണ്ടി വരും. ഹാർദിക്കിന്റെ അഭാവത്തിൽ മുംബൈ ആരെ നായകനാക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. രോഹിത് ശർമ്മ വീണ്ടും നായകസ്ഥാനം ഏറ്റെടുത്തേക്കില്ല. സൂര്യകുമാർ യാദവ്, ബുംറ എന്നിവരുള്ള നായകനാവാനാണ് സാധ്യത. ഹാർദിക് ടീം വിടുന്നത് ഗുജറാത്തിനെ പ്രതികൂലമായി ബാധിക്കുമോ എന്നും കണ്ടറിയേണ്ടതായുണ്ട്. മുഹമ്മദ് ഷമിയും നിലവിൽ പരിക്കിന്റെ പിടിയിലാണ്. IPL പുതിയ സീസണിന് മുമ്പ് ഷമി ഫിറ്റ്നസ് വീണ്ടെടുക്കുമോ എന്ന് കണ്ടറിയണം. ഇന്ത്യൻ ടീമിലെ സൂപ്പർ പേസർമാരിൽ ഒരാളായ ഷമി എല്ലാവരും ബഹുമാനിക്കുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ്. ഇക്കഴിഞ്ഞ ഏകദിന ലോകകപ്പിനിടെ ഷമി ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ഹാർദിക് ടീമിലെത്തുന്നതിന് മുമ്പ് താൻ ഇന്ത്യയുടെ സൂപ്പർ താരമായി മാറിയിരുന്നു. ഷമിയെ പോലുള്ള സൂപ്പർ താരത്തോട് കയറുകയും അപമാനിക്കുകയും ചെയ്തു ശരിയല്ല എന്നാണ് നേരത്തെ ഉണ്ടായിരുന്ന വിലയിരുത്തൽ. ഹാർദിക് മുംബൈയിലേക്ക് തിരിച്ചെത്തിയത് 100 കോടിക്ക് മുകളിൽ പണം ചെലവഴിച്ചാണെന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. എന്തായാലും ഹാർദിക്കിന് ഗുജറാത്തിനെ പോലെ മുംബൈയിൽ കാര്യങ്ങൾ എളുപ്പമാകില്ലെന്ന് ഉറപ്പാണ്.